വിഷ്ണു ഐ സി പി എസ് സി ഓൺലൈൻ ക്ലാസ്സസ് റാങ്ക് നിർണ്ണയിക്കുന്ന 15 ഉത്തരങ്ങൾ എന്ന പാർട്ടിലെ 14-ാം പാർട്ട് വീഡിയോയുമായിട്ടാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 13 പാർട്ടുകൾ നിങ്ങൾ കണ്ടു, നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഇത് ഉപകാരപ്പെടുത്തി എന്നൊക്കെ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കൂടി ചാനൽ എത്തിക്കുക. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം കൃത്യമായിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ക്ലാസ് കടക്കാം. റാങ്ക് നിർണ്ണയിക്കുന്ന 15 ഉത്തരങ്ങൾ എന്ന പാർട്ടിലെ 14-ാം പാർട്ട് വീഡിയോയ്ക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം ഫോം ചെയ്യപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനമാണ് എന്ന് പറയുന്നത് അത് മണിപ്പൂരാണ്. ഒരിക്കലും മറക്കാൻ പാടില്ല, ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡറുകൾക്ക്, ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡറുകൾക്ക് വേണ്ടി ഫുട്ബോൾ ടീം രൂപീകരിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് എന്ന് പറയുന്നത് മണിപ്പൂരാണ്. മറക്കല്ല്, മണിപ്പൂരാട്ടോ. അടുത്തെന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിൽ കുറേയധികം എന്താ പോർട്ടുകളുടെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളുടെയൊക്കെ പേര് മാറ്റി, അതുകൂടെ ജസ്റ്റ് നോക്കിയിരിക്കണം. കൊൽക്കത്ത പോർട്ട് ട്രസ്റ്റിൻ്റെ പുതിയ പേരാണേത് ശ്യാമപ്രസാദ് മുഖർജി പോർട്ട് ട്രസ്റ്റ് എന്നാണ്. കൊൽക്കത്ത തുറമുഖത്തിൻ്റെ പുതിയ പേരെന്താണ്? ശ്യാമപ്രസാദ് മുഖർജി പോർട്ട് എന്നാണ്. അതുപോലെ തന്നെ എണ്ണൂർ തുറമുഖത്തിൻ്റെ പുതിയ പേരെന്താണ്? കാമരാജൻ പോർട്ട് ട്രസ്റ്റ് എന്നാണ്. എണ്ണൂർ തുറമുഖത്തിൻ്റെ പുതിയ പേരെന്താണ്? കാമരാജൻ സ്പോർട്സ് എന്താണ് പോർട്ട് ട്രസ്റ്റ് എന്നാണ്. കാമരാജൻ്റെ പേരിലേക്കാണ് എണ്ണൂർ തുറമുഖം പുതുതായിട്ട് പുനർനാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതേപോലെ തൂത്തുക്കുടി തുറമുഖം ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്യപ്പെട്ടത്? വി ഒ ചിദംബരനാഥ് പോർട്ട് ട്രസ്റ്റ് എന്നാണ് ഇനി മുതൽ തൂത്തുക്കുടി തുറമുഖം അറിയപ്പെടുന്നത്. വി ഒ ചിദംബരനാഥ് പോർട്ട് ട്രസ്റ്റ് എന്നാണ് എന്തറിയപ്പെടുന്നത്? തൂത്തുക്കുടി തുറമുഖം അറിയപ്പെടുന്നത്. നോക്കിക്കേ, കൊൽക്കത്തയാണെങ്കിൽ ശ്യാമപ്രസാദ് മുഖർജി, എണ്ണൂരാണെങ്കിൽ കാമരാജൻ, അതുപോലെ തൂത്തുക്കുടിയാണെങ്കിലോ വി ഒ ചിദംബരനാഥ് പോർട്ട് ട്രസ്റ്റ് എന്നറിയപ്പെടുന്നുണ്ട്. അതുപോലെ കാണ്ടില തുറമുഖം നിലവിൽ അറിയപ്പെടുന്ന പേരെന്താണ്? ദീൻദയാൽ പോർട്ട് ട്രസ്റ്റ് എന്നാണ് എന്തറിയപ്പെടുന്നത്. കാണ്ടില തുറമുഖം അറിയപ്പെടുന്നത് ദീൻദയാൽ പോർട്ട് ട്രസ്റ്റ് എന്നാണ്. കാണ്ടില തുറമുഖം അറിയപ്പെടുന്നത് ദീൻദയാൽ പോർട്ട് ട്രസ്റ്റ് എന്ന പേരിലാണ് കാണ്ടില തുറമുഖം അറിയപ്പെടുന്ന പേര്. അതേപോലെ നവശേവ തുറമുഖം അറിയപ്പെടുന്ന ആരുടെ പേരിലാണ്? ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റ് എന്നാണ്. എന്ത് നവശേവ തുറമുഖം അറിയപ്പെടുന്ന പേര്? ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റ് എന്നാണ്. നവശേവയാണെങ്കിൽ ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റ് എന്ന പേരിലാണ് നിലവിൽ അറിയപ്പെടുന്നത്. അതുപോലെ മദ്രാസ് തുറമുഖം നിലവിൽ അറിയപ്പെടുന്ന പേരെന്താണ്? ചെന്നൈ തുറമുഖം എന്നാണ്. മദ്രാസ് തുറമുഖം നിലവിൽ അറിയപ്പെടുന്ന പേരെന്താണ്? അത് ചെന്നൈ തുറമുഖമാണെന്നുള്ള കാര്യം കൂടി വ്യക്തമായി ഓർത്തിരിക്കും. മദ്രാസ് തുറമുഖമാണെങ്കിൽ ചെന്നൈ തുറമുഖം, നവശേവ ജവഹർലാൽ നെഹ്റു, കാണ്ടില ദീൻദയാൽ, തൂത്തുക്കുടി വി ഒ ചിദംബരനാഥ്, എണ്ണൂർ കാമരാജ്, കൊൽക്കത്ത ശ്യാമപ്രസാദ് മുഖർജി എന്നുള്ള കാര്യം വ്യക്തമായി തന്നെ ഓർത്തിരിക്കണം. അതേപോലെ തന്നെ കോവിഡ് വ്യാപനം നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ സോറി, രോഗവ്യാപനം നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ശാസ്ത്രശാഖ അല്ലെങ്കിൽ ഒരു പഠനശാഖ അറിയപ്പെടുന്ന പേരെന്താണ്? അതാണ് എപ്പിഡമോളജി എന്നാണ് എന്തറിയപ്പെടുന്നത്. രോഗവ്യാപനം നിയന്ത്രിക്കുന്ന പഠനശാഖ അറിയപ്പെടുന്ന പേരെന്താണ്? എപ്പിഡമോളജി എന്നാണ്. രോഗവ്യാപനം നിയന്ത്രിക്കുന്ന പഠനശാഖയെ അറിയപ്പെടുന്ന പേരെന്താണ്? എപ്പിഡമോളജി ആണുള്ള. എപ്പിഡമോളജി എന്താണ്? രോഗവ്യാപനത്തെ തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പഠനശാഖയാണ് ഏത്? എപ്പിഡമോളജി എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. അതുപോലെ തന്നെ കോവിഡിൻ്റെ വ്യാപനം തടയുവാൻ വേണ്ടി ഇന്ത്യൻ കരസേന നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ നമസ്തയാണ്. മറക്കാതിരിക്കുക, കോവിഡ് വ്യാപനം തടയുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്ത്യൻ കരസേന ആരംഭിച്ച ഒരു പ്രധാനപ്പെട്ട കർമ്മ പദ്ധതിയാണ് എന്ന് പറയുന്നത്, അതാണ് ഓപ്പറേഷൻ നമസ്തേ. അപ്പൊ ആരാണ് ഇന്ത്യയുടെ കരസേന? എന്തിനു വേണ്ടിയാണ്? കോവിഡ് വ്യാപനത്തെ നിയന്ത്രിക്കുവാൻ വേണ്ടി നടപ്പിലാക്കിയ കർമ്മ പദ്ധതിയാണ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ നമസ്തേ എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയുടെ ഭൗമ നിരീക്ഷണ ചാര ഉപഗ്രഹമാണ് എന്ന് പറയുന്നത് മറക്കല്ല് റിസാറ്റ് 2BR1 ആണ്. മറക്കല്ല്, ഇന്ത്യയുടെ ഭൗമ നിരീക്ഷണ ചാര ഉപഗ്രഹത്തിന്റെ പേരെന്താണ്? അതാണ് റിസാറ്റ് 2BR1 ആണ്. 2BR1 റിസാറ്റ് 2BR1 ഇന്ത്യയുടെ ഭൗമചാര ഉപഗ്രഹമാണ് റിസാറ്റ് 2BR1 ആണ്. ഇപ്പൊ ചോദ്യം എങ്ങനെയാണ്? ISRO യുടെ റിസാറ്റ് 2BR1 PSLV യുടെ എത്രാമത്തെ ഉപഗ്രഹ വിക്ഷേപം? PSLV യുടെ എത്രാമത്തെ ദൗത്യമാണ്? അത് 50-ാമത്തെ ദൗത്യമാണ്. മറക്കാൻ പാടില്ല, റിസാറ്റ് 2BR1 PSLV യുടെ എത്രാമത്തെ ദൗത്യമാണെന്ന് ചോദിച്ചാൽ അത് 50-ാമത്തെ PSLV യുടെ 50-ാമത് വിക്ഷേപണമാണ് എന്ന് പറയുന്നത്. റിസാറ്റ് 2BR1 PSLV യുടെ 50-ാമത്തെ വിക്ഷേപണ ദൗത്യമാണെന്നുള്ള കാര്യം മറക്കല്ലേ. അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡിനെ തിന്നുന്ന ബാക്ടീരിയയെ ലോകത്തിൽ ആദ്യമായി വികസിപ്പിച്ച രാജ്യമാണ് എന്ന് പറയുന്നത് അത് ഇസ്രായേലാണ്. മറക്കല്ല്, കാർബൺ ഡൈ ഓക്സൈഡ് തിന്നുന്ന ബാക്ടീരിയയെ ലോകത്തിൽ ആദ്യമായി വികസിപ്പിച്ച ലോകരാജ്യമാണ് ഏത്? ഇസ്രായേലാണെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. അതേപോലെ 2019 ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ വാർഷികമാണ് ഇന്ത്യ ഗവൺമെൻറ് ആഘോഷിച്ചത്? 70-ാമത് വാർഷികമാണ്. അപ്പം എന്താണ്, 2019 ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ വാർഷികം ഇന്ത്യ ഗവൺമെൻറ്
പാർലമെന്റ് ആചരിച്ചു അല്ലെങ്കിൽ ആഘോഷിച്ചു. അത് 70-ാമത്തെ ഭരണഘടനയുടെ 70-ാം വർഷമായിരുന്നു 2019 സാക്ഷ്യം വഹിച്ചത്. ഭരണഘടനയുടെ 70-ാം വർഷം ഇന്ത്യൻ ഗവൺമെന്റ് ആഘോഷപൂർവ്വമായി തന്നെ സ്വീകരിച്ചു. അതേപോലെ തന്നെ രാജ്യത്തിലെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തിലെ ഏറ്റവും മലിനമായ കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത്? അത് കേരളമാണ്. രാജ്യത്തെ ഏറ്റവും മലിനീകരണപ്പെട്ട കടൽ തീരങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്ത് ആരുണ്ട്? കേരളമുണ്ട്. രാജ്യത്തെ ഏറ്റവും മലിനീകരണപ്പെട്ട കടൽ തീരങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനം അടം പിടിച്ച ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ പേരാണ് ഏത്? കേരളമെന്ന് ഓർത്തിരിക്കുക. അതേപോലെ കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന് വേദിയായ, അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന് വേദിയായ നഗരമാണ് ഏത്? തിരുവനന്തപുരമാണ്. മറക്കല്ലേ, ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന് വേദിയായ നഗരമാണ് ഏത്? തിരുവനന്തപുരമാണ്. അത് ഇനാഗുറേറ്റ് ചെയ്ത വ്യക്തിയാണ് ആര്? കെ ശൈലജയാണ്. മറക്കല്ലേ, രാജ്യത്തെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന് വേദിയായ നഗരം ഏതാണ്? തിരുവനന്തപുരം നഗരവും അത് ഇനാഗുറേറ്റ് ചെയ്ത വ്യക്തിത്വമാണ് ആര്? അത് നമ്മുടെ കെ ശൈലജയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇതാണ് റാങ്ക് നിർണ്ണയിക്കുന്ന 15 ഉത്തരങ്ങൾ എന്ന പാർട്ടിൻ്റെ 14-ാം പാർട്ട് വീഡിയോ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ എക്സാമിന് ഉപകാരപ്പെട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും വിജയിക്കാൻ കഴിയട്ടെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്, ഗുഡ് ലക്ക്, താങ്ക് യു.